നമസ്കാരം. ചെമ്മീൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ചങ്ക സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഒരുപാട് ദിവസമായി ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് നമ്മുടെ നേരത്തെ ഇതിനു മുന്നേ ചെയ്തത് നമ്മുടെ ഒരു കോങ്ങുമൂടുള്ള ഒരു ഓട്ടോ യൂസ്ഡ് ഓട്ടോയുടെ ഒരു ഷോറൂം ആയിരുന്നു. അപ്പോൾ കുറച്ച് ഒരുപാട് ദിവസത്തിന് ശേഷം കുറച്ച് ജോലി തിരക്ക് കാരണമാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പം എല്ലാവരും നമ്മളോട് സഹകരിക്കുക. അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് മുന്നിലോട്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഹ്യുണ്ടായിയുടെ ഇയോൺ എറാ പ്ലസ്, വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഹ്യുണ്ടായിയുടെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന മോഡലുകളിലൊന്നാണ് ഹ്യുണ്ടായിയുടെ ഇയോൺ എന്ന് പറയുന്നത്. ഇയോണിൻ്റെ എറാ പ്ലസ് എന്ന് പറയുന്ന മോഡലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വണ്ടി ഇത് തന്നെയാണ്, ബ്ലൂ കളറാണ്, 2012 മോഡലാണ്. വണ്ടിയുടെ പേപ്പേഴ്സ് ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അറിയാമല്ലോ, എ സി, പവർ സ്റ്റിയറിംഗ്, 2 ഫ്രണ്ട് ഡോർ, 2 പവർ വിൻഡോ, ഈ വണ്ടിയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വണ്ടിയെക്കുറിച്ച് കൂടുതൽ പറയാം. വണ്ടി ബ്ലൂ കളറാണ്. ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്, അതെല്ലാം ഞാൻ വണ്ടിയുടെ റണ്ണിങ്ങിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വണ്ടിയുടെ എക്സ്റ്റീരിയർ നോക്കുമ്പോൾ വണ്ടി നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ സൈഡിലുള്ള ലൈറ്റിന് ചെറിയ പ്രോബ്ലം ഉണ്ട്, അത് അവർ പുതിയത് മാറിത്തരാമെന്ന് പറയുന്നുണ്ട്. പുതിയ ലൈറ്റ് അവർ മാറിത്തരുന്നുണ്ട്. വണ്ടിയുടെ വിലയൊക്കെ ഞാൻ പറയുന്നുണ്ട്. വണ്ടിയുടെ ടയർ ഭാഗങ്ങളെല്ലാം തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് വണ്ടി. വണ്ടിയുടെ എക്സ്റ്റീരിയർ നമുക്ക് കാണാം. എക്സ്റ്റീരിയർ എല്ലാം പെയിൻറ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ക്ലീൻ ആയിട്ട് തന്നെ നിങ്ങൾ ഈ കാണും പോലെ ഇരിപ്പുണ്ട്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഫ്രണ്ട് ഹെഡ്ലൈറ്റ് മുതൽ, അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ, ഈ ഫ്രണ്ട് ടയർ ഒരു 30% മാത്രമേ ഉള്ളൂ ഈ ടയർ വരുന്നത്. പിന്നെ വണ്ടിയിൽ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നോക്കുമ്പോൾ അറിയാം, സ്ക്രാച്ചോ കാര്യങ്ങളോ വേറെ ഒന്നും തന്നെ ഇല്ല. പിന്നെ വേറെ ഡോറിന് വേറെ ചേഞ്ചസോ ഡോറ് മാറിയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, അതാണ്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ഈ സൈഡ് ലൈറ്റിന് മാത്രം ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അത് പുതിയത് അവർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവർ മാറിത്തരും. പിന്നെ ബാക്ക് ഭാഗങ്ങളിലോട്ട് വരുമ്പോൾ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. സൈഡിലോട്ട് നല്ല ക്ലീൻ ആയിട്ട്, വേറെ പെയിൻറ് ഭാഗങ്ങളൊന്നും തന്നെ ഫെയ്ഡായിട്ടില്ല, നല്ല നീറ്റായിട്ട് തന്നെ വണ്ടിയിരിപ്പുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടിയുടെ എക്സ്റ്റീരിയർ ഭാഗമാണ്. അതോടൊപ്പം തന്നെ വണ്ടിയുടെ 4 ടയറുകളിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞതുപോലെ 30%, ബാക്കി ടയറുകളെല്ലാം തന്നെ 50% മുകളിലോട്ടാണ് ഉള്ളത്. ഈ വണ്ടി ഓടിയിട്ടുള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് 69,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ആ ഒരു എങ്ങനെയാണ് ഇൻറ്റീരിയറിൻ്റെ ആ ഒരു കണ്ടീഷൻ എന്നാൽ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ വണ്ടിയുടെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും നമ്മൾ കണ്ടതുപോലെ തന്നെ, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിലെനിക്ക് ചെറിയൊരു കുറവായിട്ട് തോന്നിയത് ഡാഷ്ബോർഡിൽ നമ്മുടെ LCD ഡിസ്പ്ലേ ഇല്ലാത്തത് കാരണം, അവിടെ ഒരു ഗ്യാപ്പ്, ആ ഒരു ഹോൾ അങ്ങനെ കിടക്കുന്നത് കാരണം അത് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ ഡിസ്പ്ലേ ഇല്ല. അപ്പോൾ ചിലപ്പോൾ അവർ വച്ച് തരുമായിരിക്കും നിങ്ങൾ വിളിച്ച് സംസാരിക്കുക. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കണ്ടു. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കി വണ്ടിയുടെ ക്വാളിറ്റി എങ്ങനെയും നോക്കാം.
വണ്ടി ഓടിച്ചു നോക്കി. ഓടിച്ചപ്പോൾ വേറെ കുഴപ്പം കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സൈലൻസറിൻ്റെ ചെറിയൊരു സൗണ്ടാണ്. സൈലൻസറിൻ്റെ എന്ന് പറയുമ്പോൾ പൊതുവേ ഇയോണിന് ഏറ്റവും കൂടുതൽ വരുന്ന കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഇതിൻ്റെ സൈലൻസർ കംപ്ലൈൻ്റ് ആവും. കാരണം വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണെങ്കിൽ അതിൻ്റെ സൈലൻസർ വരുന്നത് സ്ട്രൈറ്റ് ലെവലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല ക്വാളിറ്റി വണ്ടിയാണെങ്കിൽ അതിലൂടെ നമ്മുടെ വെള്ളം വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ വീട്ടിലെ ഓടിച്ചിട്ട് വേറെ അപാകതകളോ വേറെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. വണ്ടി നല്ല ക്വാളിറ്റി ആയിട്ട് ഇരിക്കുന്നു. പിന്നെ 69,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 190,000 രൂപയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. ഇയോൺ എറ പ്ലസ് ആണ്. 190,000 കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് നിങ്ങൾ വിളിച്ച് സംസാരിക്കുക. അതോടൊപ്പം തന്നെ ഈ വണ്ടിക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. ഏകദേശം എനിക്കൊന്ന് 1.5 ലക്ഷം രൂപ, 120,000 മുതൽ 140,000 വരെ ഫിനാൻസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വണ്ടി വരുന്നത് KL 08 ആണ് വരുന്നത്. പിന്നെ വണ്ടി കിടക്കുന്നത് ലൊക്കേഷൻ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം നെയ്യാറ്റിൻകരയാണ്. വണ്ടി നമ്മുടെ അമ്പിളിച്ചേട്ടൻ്റെ കടയിൽ, നെയ്യാറ്റിൻകരയിലുള്ള അമ്പിളിച്ചേട്ടൻ്റെ കടയിൽ പാർക്കിങ്ങിനായിട്ട് കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യുക. വണ്ടി കൊള്ളാം, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ചെറിയ സൗണ്ടൊക്കെ ഉണ്ട്. അത് നമ്മളിപ്പം ഏത് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിരുന്നാൽ തന്നെയും ചെറിയ പണികളൊക്കെ ചെയ്യേണ്ടി വരും. അല്ലാതെ നമ്മൾ ഷോറൂം കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് പുതിയ വണ്ടി എടുക്കാം. ഇതിപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ വണ്ടിക്കും ഉള്ള, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ നമ്മളതൊക്കെ ചെയ്ത് തന്നെ ആവണം. പിന്നെ അല്ലാതെ മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വണ്ടിയിൽ കാണുന്നില്ല. വണ്ടി കൊള്ളാം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ വണ്ടി ചോദിക്കുന്ന വില ഞാൻ പറഞ്ഞതുപോലെ തന്നെ 190,000 ആണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് പറ്റുന്ന, ഇപ്പം എനിക്ക് നിങ്ങളുടെ മുമ്പ് നല്ലൊരു വണ്ടി കൊണ്ട് എത്തിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം വില ഞാൻ നോക്കാറില്ല. അത് നിങ്ങൾ സംസാരിക്കുക, അവരുമായിട്ട് സംസാരിക്കുക. ഈ വില നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പിളിച്ചേട്ടൻ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എറ പ്ലസ് ആണ് മോഡൽ വരുന്നത്. വണ്ടി കൊള്ളാം. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. വണ്ടിക്ക് സെൻട്രൽ ലോക്ക് ഉൾപ്പെടെ എല്ലാം ഉണ്ട്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കാരണം ഇനി മാക്സിമം നല്ല വണ്ടികൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. ഞാൻ കുറച്ച് ഡിലേ ആയത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ജോലി തിരക്ക് കാരണമാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വണ്ടിയുമായി, അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും.